ഇന്ന് റൊക്കം നാളെ കടം. എന്തായാലും ഇന്ന് പൈസ കൊടുത്തേ മതിയാകൊള്ളു മോട്ടു. അത് ചായ കടച്ചേട്ടാ, വേഗം ചൂടുള്ള സമൂസയും കൊടുത്തോളൂ. എന്നിട്ട് ഈ ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തേ. അല്ല, ഇതാരൊക്കെയാ? വരൂ വരൂ സർ, വന്നിരുന്നാലും ചൂട് സമോസ തരാം. ഞാനുണ്ടാക്കിയ സ്പെഷ്യൽ ഐറ്റമാ. ഇതെന്ന് തോന്നിയ സുവ? ആദ്യം സമോസ ചോദിച്ച ഞങ്ങളല്ലേ ഇങ്ങോട്ട് തരാനാ പറഞ്ഞത്? അല്ലെങ്കിൽ ചൂടാറും. എങ്ങനെ കഴിക്കാനാടാ വിവരദോഷി? എന്റെ രണ്ട് കൈരും പ്ലേറ്റ് ഇരിക്കുമല്ലേ. ഞങ്ങളോടൊക്കെ പുച്ഛവും നിങ്ങളോടൊക്കെ ബഹുമാനവും, എന്താ കാര്യം? ഞാനാണ് ഡോൺ. ജോൺ തന്നെയായിരിക്കും ഡോൺ. ഡോണായി തീരുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിനൊരുപാട് കഷ്ടപ്പാടും ഒരുപാട് അധ്വാനവും ആവശ്യമുണ്ട്. ഡോണാവാൻ എന്ത് കഷ്ടപ്പെടണമെന്ന് പറയുന്നത്? രണ്ടു മൂന്ന് മോഷണം നടത്തണം, ഒരു കൊള്ള സംഘം ഉണ്ടാക്കണം, അത്രല്ലേ വേണ്ടു? ഓഹോ, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യ്, നീ ഡോണായി ഒന്ന് കാണിക്ക, ചലഞ്ചിന് റെഡിയാണോ? കുള്ളോ കള്ളോ, ഞാനൊരു വലിയ ഡോണായിട്ട് നിനക്ക് കാണിച്ചു തരാം. നിന്റെ ഈ അഹങ്കാരമൊക്കെ ഞാൻ മണിച്ചിത്രത്താഴിട്ട് പൂട്ടുവടാ. കൊള്ളാം ബോസ്, കൊള്ളാം. പുതിയ ഡോൺ നല്ല കവിതയാ പറഞ്ഞത്. മിണ്ടായിരിക്കാം, അവനല്ല ഡോൺ, ഞാൻ തന്നെയാണ് ഡോൺ. ഈ ജോണാണ് ഡോൺ. മോട്ടോ ഒന്ന് നിക്കാം. മോട്ടോ, എന്റെ മനസ്സിന് തീ ആളി കത്തുകയാണ്. മോട്ടു ആയിരിക്കും ഡോൺ, മോട്ടു തന്നെയായിരിക്കും ഡോൺ. ദുഷ്ടപ്രവർത്തികളുടെ ഫലം മഹാമോശമായിരിക്കും, ഒന്ന് ആലോചിച്ച് നോക്ക്. മോട്ടു, നീ വെറും ഒരു ബാങ്ക് കൊള്ളയടിച്ചാൽ മതി, പിന്നെ എല്ലാവരും പറഞ്ഞോളും നീ ഡോൺ ആണെന്ന്. ആ നല്ല കാര്യം തന്നെ, ഞാൻ വേഗം ഒരു ബാങ്ക് കൊള്ളയടിച്ച് ഡോൺ ആവും. ഇതൊരു തെറ്റായ പ്രവൃത്തിയാണ്, അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. മര്യാദക്ക് സ്ഥലം വിട്ട് അവിടുന്ന്. നമുക്ക് ഉന്ത വണ്ടിയിൽ പോയാലോ? വിട്ടികളെ, ഇരു വണ്ടി ഞാൻ ഇറങ്ങി തള്ളണോ? ജോൺ എന്ന ഡോൺ ബാങ്ക് കൊള്ളയടിച്ച് പോവുകയാണ്. എന്തായാലും സമാധാനമായി, വാ നമുക്ക് വീട്ടിലേക്ക് പോവാം. ഇല്ല, നമ്മൾ ജോൺ ഡോണിന്റെ കയ്യിൽ നിന്ന് മോഷ്ടിക്കും. ജോണിന്റെ അടുത്തുനിന്ന് മോഷ്ടിച്ച് ഞാൻ ഡോൺ ആവും. വരൂ. എന്റെ മോട്ടോ, അവനങ്ങ് ഓടിപ്പോയില്ലേ, ഇനി നമ്മൾ എന്ത് ചെയ്യാനാ? വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ തന്നെ ആലോചിക്ക്. ഐഡിയ. മോട്ടോ, ഈ ചാട്ടം എങ്ങനെയാ ഒന്ന് നിർത്തുന്നേ? എനിക്കറിയില്ല, അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇത് എപ്പോഴും നിർത്തുമായിരുന്നില്ലേ. അതാ നോക്ക്, ആ ജോൺ ദ ഡോൺ കണ്ടില്ലേ? വഴിയില് പുല്ല് പോലും കാണുന്നില്ല. നമ്മൾ എന്തിനാ വെറുതെ ഈ നാട് മുഴുവനും ചാടി നടക്കുന്നേ? എന്തെങ്കിലും ഒരു മാർഗം പറ. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? ചിങ്കം സാറേ, ഒന്ന് രക്ഷിക്കണേ. എന്തവിടെ ഈ നടക്കുന്നത്? ചിങ്കം സാറേ, അറിയാതെ ഞങ്ങൾ ഇതിലൊന്ന് കേറിപ്പോയതാ. അതിന് എന്തിനാ നിങ്ങൾ എന്നെ വെറുതെ ചാടിപ്പിക്കുന്നത്? ഇൻ ദ നെയിം ഓഫ് ലോ, നിർത്തണം. സ്റ്റോപ്പ് ഇറ്റ്! ഐ സെഡ് സ്റ്റോപ്പ് ഇറ്റ്! എടോ പത്ലു, താൻ ഇതൊന്നും നിർത്തുന്നുണ്ടോ? എന്റെ ഈ പ്രായത്തിൽ ഞാനിങ്ങനെ തുള്ളിച്ചാടി പോകുന്നത് ശരിയല്ല. ഡോണാകാൻ നടക്കുന്ന ജോണിന്റെ പിന്നാലെ കൂടിയതാ അവനാ ബാങ്ക് കൊള്ളയടിച്ച് രക്ഷപ്പെട്ടു.
ആകെപ്പാടെ എല്ലാം കോഞ്ഞാട്ടി ആയി പോയല്ലോ. ഡോണാവാനൊന്നും ശ്രമിച്ചതാ, പക്ഷെ ഹീറോ ആക്കി കളഞ്ഞു. ചിലപ്പോ മുകളിലുള്ളവന്റെ തീരുമാനം ഇങ്ങനെയായിരിക്കും. കണ്ടെയ്നർ യാർഡിൽ സ്വർണം കടത്തുന്നുണ്ട്, സ്വർണം കൊള്ളയടിക്ക്, എന്നിട്ട് ഡോണാവാൻ നോക്ക്. യെസ് യെസ് യെസ്, കണ്ടെയ്നർ യാർഡിൽ നിന്നും സ്വർണം കൊള്ളയടിക്കണം. എന്റെ പൊന്നു മോട്ടോ, ഇതൊന്നും വേണ്ട, നിർത്തിക്കൊള്ളണം ഈ പരിപാടികളൊക്കെ. നീ പോടാ മോട്ടോ തലയാ, ഓരോന്നും പറഞ്ഞ് ചൊറിയാൻ വരുന്നു. കണ്ടെയ്നർ നമ്പർ 420 താക്കോലാണത്, അതിനകത്ത് സ്വർണമുണ്ട്, ഇതാ വാങ്ങിച്ചോളൂ. ഇത് തുറന്ന് സ്വർണം എടുക്കാം. ഞാൻ പിടിച്ചോ. കണ്ടെയ്നർ നമ്പർ 420 കേട്ടല്ലോ. പിടിക്കവനെ, അവൻ ചാവി കൊണ്ടുപോയത് കണ്ടില്ലേ. അവൻ ചാവി കൊണ്ടുപോകുന്നു. ഇവിടെ പോയി, ഇവിടെ പോയി. അവന്മാര്, ഭാരത മാതാവാണ് സത്യം, ഞാൻ അവരെ വെറുതെ വിടില്ല. എവിടെ പോയി അവന്മാര്? എന്തിനാ നിങ്ങൾ എന്നെ ഇൻസ്റ്റാൾമെന്റിൽ തല്ലുന്ന? ഒറ്റയിൽ തീർക്കടാ, അവിടെ നിക്ക്. എന്റെ വെടിയുണ്ടക്ക് വെറുതെ പണി കൊടുക്കരുത്. ഞാൻ ഒറ്റ തവണ വെടിവെച്ച് കഴിഞ്ഞാൽ വേട്ടയാടാതെ അത് തിരിച്ചു വരില്ല. എന്റെ അമ്മോ, എന്റെ വെടിയുണ്ട എന്റെ പുറകെ തന്നെ വരികയാണല്ലോ. സ്റ്റോപ്പ് ഇറ്റ് ഇൻ ദ നെയിം ഓഫ് ലോ. സ്റ്റോപ്പ്, നിൽക്കാനല്ല ഞാൻ പറഞ്ഞത്. പ്ലീസ് ഒന്ന് നിക്ക്. എന്റെ അമ്മോ, ആരെങ്കിലും ഈ വെടിയുണ്ടെന്ന് എന്നെ ഒന്ന് രക്ഷിക്കണേ, വേഗം. എന്തൊരു ഇരുട്ടാണ്. അതെ, എനിക്കൊന്നും കാണാൻ കഴിഞ്ഞില്ല. ആരൊക്കെയോ എന്റെ ദേഹത്ത് കയറി നന്നായിട്ടൊന്ന് മേഞ്ഞിട്ടുണ്ട് അവനെ. അതെ, ഇതിനകത്തും നാളികേരം വീഴുന്നുണ്ടായിരുന്നു. ഞാനെന്തായി ഓടുന്നത്? ഞാനൊരു ഇൻസ്പെക്ടറാണ്. ഈ ജോൺ എന്തിനാ മൂട്ടിന്റെ പിറകെ ഓടുന്നത്? മൂട്ടില്ല, ജോണിന്റെ പിറകെ ഓടണ്ട്. അതായിരിക്കുന്നു കണ്ടെയ്നർ നമ്പർ 420. വേഗത്തിന്നത് മാറ്റ് പെട്ടെന്ന്. അതാണ് കണ്ടെയ്നർ നമ്പർ 420. അവന്മാരെ താഴേക്ക് വലിച്ചിട് പിടിച്ചിറക്ക്. എന്റെ അമ്മോ, ഇവന്മാരത് എങ്ങോട്ടായി പോണത്? ചിങ്ങമിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിൾ. പറഞ്ഞല്ലോ, എംപോസിബിൾ. ഇവിടെ എന്തോ ഒരു പ്രശ്നം നടക്കുന്നുണ്ട്. മോട്ടുപത്തലു ജോണിന്റെ പുറകെയാണോ, അതോ ജോൺ മോട്ടുപത്തലിന്റെ പുറകെയാണോ? ഈ മോട്ടുപത്തലു ജോണിന്റെ പുറകെയാണെങ്കിൽ ആദ്യം ജോണല്ലേ പോകേണ്ടത്? ഇപ്പൊ മോട്ടുപത്തലു മുമ്പിലായത് കൊണ്ട് ജോണല്ലേ പുറകെ ഓരേണ്ടത്? പിന്നെ ഈ ജോണിന്റെ പുറകെ ഞാൻ, എന്റെ പുറകിലോ? എന്റെ അമ്മ, എനിക്കിങ്ങനെ കൊറേ നേരം പിടിച്ചു നിൽക്കാൻ പറ്റൂല. ഞാനിപ്പോ പിടിവിടുവേ. കൈവിടല്ലേ, കൈവിടല്ലേ. കൈവിട്ടാൽ നമ്മൾ എല്ലാവരും ഒരുമിച്ച് പരലോകത്തേക്ക് യാത്രയാവും. കൊള്ളാം ബോസ്, കൊള്ളാം. എന്ത് നല്ല കവിതയാ, അല്ലേനെ പറ്റു. എടാ സ്വപ്നജീവി, പത്തിലൂടെ ഇനി ആര് പിടിക്കും? ചിങ്കം സാറെ, ചിങ്കം സാറെ, ഞങ്ങളെ ജോണിനെ പിടിച്ച് ഇവൻ സ്വർണം കടത്തിക്കൊണ്ടുപോകാൻ വേണ്ടി വന്നതാ. മോട്ടുപത്തലോ, നിങ്ങൾ രണ്ടാളും വലിയ ധീരന്മാരാണ്, ഗ്രേറ്റ് ആണ്. നിങ്ങൾ രണ്ടാളും ടോപ്പ് ആണ്. ഫുർഫുറെ നഗരത്തിലെ ഹീറോ ആണ്, കിടിലൻ കലക്കി. ഇല്ല ഇല്ല, ഈ സംഭവിച്ചതൊന്നും സത്യമല്ല. ഞാൻ ശ്രമിച്ചത് മുഴുവൻ ഡോണാവാനും, പക്ഷേ ആയത് മുഴുവൻ ഹീറോയും. മോട്ടു ഒരു ഡോണാവുന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണ്, പക്ഷെ ഹീറോ ആവുന്നത്, ഒരു നല്ല മനുഷ്യനാവുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് കിട്ടും ബിരിയാണി, പക്ഷെ ജോണിന് കിട്ടും ജയിലിലെ ചപ്പാത്തി. പോകാം. അപ്പൊ സ്വർണം ആർക്കാ കിട്ടുക? സ്വർണം എവിടെ അത്?
അടിച്ചല്ലോ ലോട്ടറി.